സ്ട്രിങ് ഓപ്പറേഷനുകളൊക്കെ നടത്താറുണ്ട്, പൊളി ക്യാമറ ഉപയോഗിക്കാറുണ്ട്, ടെലിഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് അത് സംപ്രേഷണം ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട്. തെഹൽക്കയുടെ ഒരു സ്ട്രിങ് ഓപ്പറേഷനിലാണ്, ഒളിക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനിലാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന, അതും ദളിത് വിഭാഗത്തിൽപ്പെട്ട ബംഗാരു ലക്ഷ്മൺ എന്ന വ്യക്തി രാഷ്ട്രീയത്തിലൊന്നുമല്ലാതെ മാറിയത്. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് അവർ സംപ്രേഷണം ചെയ്തത് പിന്നീട്. അങ്ങനെ അതൊക്കെ പക്ഷേ സതുദ്ദേശപരമാണ്, ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റലാണ്. ചില കള്ളനാണയങ്ങളെ പൊളിച്ച് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മാധ്യമ എത്തിക്സിന് വിരുദ്ധമല്ല അത്, സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനവുമല്ല. എന്നാൽ മലയാളത്തിൽ മംഗളം ചാനൽ ലോഞ്ച് ചെയ്തപ്പോൾ ഹണി ട്രാപ്പിൽ എ കെ ശശീന്ദ്രനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തി. അതോടുകൂടി ആ ചാനൽ പൂട്ടിക്കെട്ടി. അത് മാധ്യമ എത്തിക്സിന് വിരുദ്ധമായിരുന്നു. എല്ലാ ചാനലുകളും മറ്റെല്ലാ മാധ്യമങ്ങളും അവരെ എതിർത്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ മനോവൈകൃതത്തിന് വല്ലാതെ ഇരകളായിക്കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ദീർഘകാലം പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന പി സി ജോർജ്, അതേപോലെ തന്നെ അദ്ദേഹം ഗവൺമെൻറ് ചീഫ് കൂടിയായിരുന്നു. 2016 2021 കൊല്ലത്ത് നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ മുകേഷ്, അദ്ദേഹം മുമ്പ് നാടക സംഗീത അക്കാദമിയുടെ ചെയർമാനായിരുന്നു, അടിയുറച്ച ഇടതു വശക്കാരനാണ്. മറ്റൊന്ന് സുരേഷ് ഗോപി, ബി ജെ പിയുടെ രാജ്യസഭാ അംഗമായിട്ടുള്ള സുരേഷ് ഗോപി. എന്ത് കേരളത്തിൽ എന്തുണ്ടായാലും ഉഗാണ്ടയിൽ ഈഴ്ച നടത്താലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്റാർട്ടിക്കയിൽ പെൻഗിൻ മുട്ടയിട്ടാലും ഒക്കെ ഇവരെ വിളിച്ചിട്ട് എന്താ അതിൻ്റെ വിശേഷമെന്ന് ചോദിക്കുക, അതും പാതിരാത്രിക്ക് കടന്നുറങ്ങുന്ന നേരത്ത്. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്ക് വേണമെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാം വീട്ടിൽ ഭാര്യയുടെ മക്കളുടെയും കൂടെ. അവരത് ചെയ്യാതെ ഈ ഫോൺ സൈലൻ്റ് ആക്കി ഇടാതെ ഇരിക്കുന്നതിൻ്റെ കാരണം, നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഏത് പാതിരാത്രിയിൽ വിളിച്ചാലും ഇറങ്ങിപ്പോകാൻ അതിലിടപെടാൻ സന്നദ്ധരായതുകൊണ്ടാണ്. അവരുടെ അർപ്പണ മനോഭാവമാണ്, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്, അവരുടെ രാഷ്ട്രീയ ബോധമാണ്. ആ ജനസേവന താല്പര്യത്തെ, ആ വിശുദ്ധ രാഷ്ട്രീയത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതിനെ ദുരുപയോഗപ്പെടുത്തി അവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബുൾജറ്റ് എന്ന് പറയുന്ന രണ്ട് കോപ്പന്മാരെ പിടിച്ചിട്ട് കയ്യിൽ പോകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പം സുരേഷ് ഗോപിയെയും വിളിച്ചു, മുകേഷിനെയും വിളിച്ചു, പി സി ജോർജിനെയും വിളിച്ചു. മൂന്നുപേരും മൂന്ന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. മൂന്ന് പേരെയും വിളിച്ചിട്ട് അവർക്ക് എന്ത് ഈ ബുൾജറ്റ് നമ്മൾ പോലും അറിയുന്ന അന്നാ, അതുകൊണ്ട് അവന്മാർ വൈറലായിട്ടോ, അവരെ പഴയ സ്ഥാനത്തിൽ വരെ റീച്ച് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്തരം ചില അഭിപ്രായങ്ങൾ മലയാളികളുടെ ഇടയിൽ വളരെ വ്യാപകമാകുന്നുണ്ട്. എന്നിട്ട് ഓൺലൈൻ മീഡിയകളിൽ ഇങ്ങനെ ഇട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കുക, വൈറലാക്കുക. പാലക്കാടുള്ളൊരു കുട്ടി സ്മാർട്ട് ഫോണില്ല എന്ന് പറഞ്ഞിട്ട് മുകേഷിനെ വിളിച്ചത്, മുകേഷിനെ വിളിച്ച് പരാതി പറഞ്ഞ് അവസാനം മുകേഷിന് അവസാനം ദേഷ്യം വന്നപ്പോൾ പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്ന നേരത്താണേ കാര്യമുള്ള കാര്യമാണെന്ന് ഇതിൻ്റെ ഫോൺ എടുത്തതാ, ഫോൺ എടുക്കാതിരിക്കാം. അങ്ങനെ എടുക്കാത്ത എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. വി ഡി സതീശനെ ഒന്ന് വിളിച്ചു നോക്കുക, നിങ്ങൾ പാതിരാത്രിയിൽ ഫോൺ എടുക്കുന്നു തോന്നുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ ചെയ്ത് കിട്ടുമോ? ഇവരെ റീച്ചബിളാണ്, ഏത് മനുഷ്യൻ വിളിച്ചാലും എടുക്കുകയാണ്. ട്രൂ കോളർ ഐ ഡി ഒക്കെ അവർക്കുണ്ടാവുമല്ലോ, അതിനകത്ത് വരുന്ന കോള് അവർക്ക് പരിചിതമില്ലാത്തതാകുമ്പോഴും അവർക്ക് വേണ്ടപ്പെട്ടവരല്ലാത്തപ്പോഴും അവരെ ഫോൺ എടുക്കുന്നത് അവരുടെ സാമൂഹികമായ ഒരു അർപ്പണ മനോഭാവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ നന്മയെ ഇല്ലാതാക്കരുത്. അന്നിട്ട് വിളിച്ചിട്ട് അവസാനം സുരേഷ്, ക്ഷമിക്കണം, മുകേഷ് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ചൂരിലെടുത്ത് രണ്ടെണ്ണം തരണം എന്നൊക്കെ. പിന്നെ അപ്പോൾ പിറ്റേന്ന് മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരെല്ലാം കൂടി മുകേഷ് ഒരു കുട്ടിയെ അധിക്ഷേപിച്ചു, കുട്ടിയോട് പരുഷമായി സംസാരിച്ചു. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്തായാലും അച്ഛനും അമ്മയ്ക്കും വിളിക്കാനൊന്നും പോയിട്ടില്ലല്ലോ, ഗുണ്ടകളെ വിട്ട് തടിച്ചിട്ടില്ലല്ലോ. സ്വന്തം മക്കളെക്കാൾ പ്രായം കുറഞ്ഞൊരു കുട്ടിയോട് പറയേണ്ടുന്ന മര്യാദയിലുള്ള എന്നൊരു രോഷപ്രകടനം തന്നെ നടത്തിയത്. ആർക്ക് ദേഷ്യം വരാതിരിക്കുക, കിടന്നുറങ്ങുന്ന നേരത്ത് വെറുതെ. നമ്മളും നല്ല ഉറക്കത്തിലിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വെറുതെ നിന്ന് വിളിച്ചോണത്തിട്ട് നിസ്സാര കാര്യമാണെങ്കിൽ തന്നെ നമുക്ക് ദേഷ്യം പറ്റില്ലേ? ഏത് മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ? എന്നാൽ കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഏത് പാതിരാത്രിക്ക് ഏത് വെളുപ്പിനെയും വിളിച്ചാൽ ഇവരെ ഇറങ്ങിപ്പോകും, ഒപ്പം പോകും. സുരേഷ് ഗോപി പോവും, പി സി ജോർജ് പോവും, മുകേഷ് പോവും. അതുകൊണ്ടാണ് അവർ ഫോൺ സൈലൻ്റ് ആക്കാതിരിക്കുന്നത്, അതുകൊണ്ടാണ് അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുന്നത്, അതുകൊണ്ടാണ് അവർ നമ്പർ ഒരിക്കലും പേഴ്സണലാക്കി വെക്കാത്തത്. ചില എം എൽ എമാർ ചില മന്ത്രിമാരൊക്കെ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിൻ്റെ കയ്യിലായിരിക്കും ഫോൺ വിൽക്കുക. നേരിട്ട് നമുക്ക് ആക്സസ് കിട്ടില്ല, കൊടുക്കേണ്ടത് അത്യാവശ്യമുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ സ്ക്രീനിങ് നടത്തിയിട്ട് പിന്നീട് അവർ ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ ഫോൺ. സൗകര്യങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത്. അതേപോലെ തന്നെ
പിന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം, കോവൂർ കുഞ്ഞുമോൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് സാറേ നാളെ സ്കൂള് നവംബർ 1 തുറക്കുമോ, തുറക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് കൊല്ലത്തുള്ള എം എൽ എയെ വിളിക്കുന്നത്. ഈ സംസ്ഥാനത്തുള്ള മനോവിഭ്രാന്തി ബാധിച്ച മുഴുവൻ ആളുകൾക്കും വിളിക്കാനുള്ള ഒരു സാധനമല്ല മുകേഷ്, കൊല്ലത്തെ ജനപ്രതിനിധിയാണ്, ആർക്കും വിളിക്കാം, ആരോടും വിളിക്കേണ്ട എന്ന് പറയുന്നില്ല. അപ്പോഴേ അദ്ദേഹം ചോദിച്ച് തിരിച്ചു വയ്ക്കുന്നുണ്ട്, ആ ഓഡിയോ ഇപ്പോൾ വൈറലാണ്, അദ്ദേഹം തിരിച്ചു വയ്ക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്കിത് റെക്കോർഡ് ചെയ്യുന്നില്ലേ? ഇല്ല, റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഇയാൾ. അല്ല, റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്യാതിരിക്കുന്നത് എന്തിനാ? റെക്കോർഡ് ചെയ്യണം എന്നിട്ട് വൈറലാക്കുക എന്ന് പറയുന്നത്. അതിന് മുകേഷിൻ്റെ കാര്യം മനസ്സിലായി, വളരെ സമചിത്തതയോടെയും മാന്യതയോടെയും മുകേഷ് പ്രതികരിച്ചു. പക്ഷേ ഇത്തരക്കാരെയൊക്കെ ചെയ്യേണ്ടത് നാലാളെയും കൂട്ടിപ്പോയിട്ട് ഇവൻ്റെയൊക്കെ ഫോണിൻ്റെ ഉള്ള അഡ്രസ്സ് പ്രകാരം ആളെ തേടിപ്പിടിച്ച് പിടിച്ച് കൈയും കാലും തല്ലി പിടിക്കണം. അതല്ലെങ്കിൽ നിയമപരമായി ഇത്തരം കാര്യങ്ങൾ തടയാനുള്ള ഒരു സംവിധാനം വേണം. ഹണി ട്രാപ്പൊക്കെ തടയാൻ ഉണ്ട്. സ്ത്രീകളെ ആ സമയത്ത് വിളിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് കേസെടുക്കാൻ വകുപ്പുണ്ട്. പുരുഷന്മാരാണെങ്കിലും ആ സമയത്ത് അനാവശ്യമായി വിളിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു കലാപരിപാടിയായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് ആനന്ദം കൊള്ളുന്ന ഇത്തരം അതിൻ്റെ ഓർഗാസം കൊള്ളുന്ന ഇത്തരം ആളുകൾക്ക് എതിരെ കർശനമായ നടപടി പോലീസ് സ്വീകരിക്കണം. അതിനുള്ള നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഭേദഗതികൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ മാറുന്ന അവസ്ഥയുണ്ടാവുകയും ഇവർ പണിഷ് ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ വിനോദ പരിപാടി അവസാനിക്കുകയുള്ളൂ. ആ ശബ്ദം ആരുതാണെന്ന് കൂടി നമുക്ക് കണ്ടെത്താനുള്ള ഫോറൻസിക് സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ടല്ലോ. ഇത്തരക്കാർക്കെതിരെ കർശനമായി നടപടിയെടുക്കുക തന്നെ വേണം. കാരണം സന്മനസ്സോടെ നിൽക്കുന്ന ആളുകളെ, മുകേഷിനൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, നമുക്ക് പി സി ജോർജിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എനിക്കുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് പി സി ജോർജും മുകേഷും എടുത്ത സമീപനങ്ങളോട് തീർത്തും എതിരായിട്ടുള്ള അഭിപ്രായമുണ്ട്. സുരേഷ് ഗോപിയെ പാലിച്ച മൗനത്തോടെതിരെ അഭിപ്രായമുണ്ട്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ട്. മുകേഷിനെതിരെ ആദ്യ ഭാര്യയും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെയുണ്ട്, അതൊന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ജനസേവകർ എന്ന രീതിയിൽ, പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ അവർ ജനങ്ങൾക്ക് ആക്സസ് ഉള്ളവരായിട്ട് നിൽക്കുമ്പോൾ നാളെ അവരെ ഇത്തരം ചെയ്തികൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോൺ അവർ സൈലൻ്റ് ആക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുകയും അത്യാവശ്യഘട്ടത്തിൽ അവരെ വിളിച്ചാൽ, സാധാരണ മനുഷ്യനെ ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ വിചിത്രമായ ഈ വികൃതികളുടെ ദുരന്തഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ തന്നെയായിരിക്കും. കാരണം നമ്മളെല്ലാം വരുത്തിവെക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഇത് ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, പല വട്ടമല്ല, നാട്ടുകാർക്ക് മുഴുവൻ കയറി പൊട്ടാനുള്ള ചെണ്ടയല്ല. ഇത്തരം നന്മ മനസ്സിൻ്റെ കോണിൽ എവിടെയൊക്കെ വരാൻ ഇത്തിരി നന്മ ബാക്കി സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും പൊതുസേവകരും എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്.